നടുക്കത്തിൽ കുവൈത്ത്. കുവൈത്ത് തീപിടുത്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. ഇതുവരെ 49 പേർ മരിച്ചുവെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിട്ടുള്ളത്. ഇതിൽ 40 പേരും ഇന്ത്യക്കാരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 9 പേരുടെ നില ഗുരുതരമാണ്. മരിച്ചവരിൽ 11 പേർ മലയാളികളാണ്. 7 പേർ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള NBTC എന്ന കമ്പനിയുടെ ക്യാമ്പിലാണ് ഇന്നലെ ഈ വലിയ തീപിടുത്തമുണ്ടായത്. അപ്പോൾ എന്തൊക്കെയാണ് ആ വിവരങ്ങൾ എന്നുള്ളതാണ് നമ്മൾ വിശദമായി ആദ്യം നോക്കാൻ പോകുന്നത്. സഹസി മുഹമ്മദ് കുവൈത്തിൽ നിന്നുണ്ട് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അബ്ദുൾ റഷീദുണ്ട്. ഒപ്പം ഈ കുടുംബങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുമുണ്ട്. ആദ്യം സഹലിലേക്ക്. സഹൽ, വലിയൊരു ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഈ നല്ല ഉറക്കത്തിലായിരുന്നു ആളുകളൊക്കെ, ജോലി കഴിഞ്ഞെത്തിയ ആളുകളാണ്. ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്ക് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടുകൾ കാണുമ്പോഴൊക്കെ മനസ്സിലാവുന്നത്. പുകയും തീയും ഒക്കെ ചുറ്റും പടർന്നു. പലരും രക്ഷപ്പെടാൻ ഓടി, പലരും ഈ കെട്ടിടത്തിൽ നിന്നെടുത്ത് ചാടി. അങ്ങനെയൊക്കെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ ബാൽക്കണിയിലും അതുപോലെ ഈ നമ്മുടെ കോണിപ്പടിയിലുമൊക്കെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സഹലിന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? ഇങ്ങനെ അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ള കൂടുതലും ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത എത്രത്തോളമാണ്? യഥാർത്ഥത്തിൽ ഈ ഒരു അപകടത്തിന്റെ പിക്ചർ അത് പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ശലിനി, പ്രാദേശിക സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞതേയുള്ളൂ. കുവൈത്തിൽ ഇന്നലെ ഇതേ സമയത്താണ് ഈ ഒരു വലിയ ദുരന്തം പുറംലോകം അറിഞ്ഞു തുടങ്ങിയത്. ഇന്നലെ 4:30 ഈ അപകടം ഉണ്ടായത് എന്നാണ് ഇതുവരെയും കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം 56 കേസുകൾ ഇതുവരെ പൊള്ളലേറ്റും അപകടത്തിൽപ്പെട്ടും ഈ ആശുപത്രികളിലേക്ക് എത്തി. 6 ആശുപത്രികളിലെത്തി. ഇതിൽ 41 പേർ അഡ്മിറ്റായി. 9 പേർ ഇപ്പോഴും ഗുരുതര ചികിത്സാ വിഭാഗങ്ങളിലുണ്ട്. 11 പേര് ഇതിനോടകം ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. 49 മരണം. അതിൽ 45 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു എന്നുള്ള വിവരമാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയം നേരത്തെ നൽകിയ വാർത്താക്കുറിപ്പിന് പുറമെ വിദേശകാര്യ സഹമന്ത്രി നൽകിയ കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരുടെ എണ്ണം 43 വരെ ആകാം എന്നുള്ള കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലെല്ലാം ഇന്നും ഒരു സ്ഥിരീകരണം, അന്തിമ സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കണം. കാരണം ഒരുപാട് ആളുകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. പലരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള നടപടിക്രമങ്ങൾ വൈകുന്നുണ്ട്. കാരണം വലിയ രീതിയിൽ പൊള്ളലേറ്റ് DNA ടെസ്റ്റൊക്കെ വേണ്ടി വരുന്ന തരത്തിലാണ് പല മൃതദേഹങ്ങളുടെയും സ്ഥിതി എന്നത് തോന്നുന്നുണ്ട്. അക്കാര്യത്തിൽ കൂടുതൽ നടപടിക്രമങ്ങൾ വേണ്ടി വരും എന്നുള്ളതാണ്. ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി ഇതുവരേക്കും വെച്ച് നോക്കുമ്പോൾ 49 മരണം എന്ന് ഇതുവരെ വെച്ചുള്ള കണക്കാക്കുമ്പോൾ ചികിത്സയിലുള്ളവരുടെ എണ്ണവും കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ ഈ കണക്കുകൾ ഒരുപക്ഷെ ഇനിയും ഉയരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ വരുന്നതിന് വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും കൂടുതൽ രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കുവൈത്തിനും ഒപ്പം ഈ ബന്ധുക്കൾക്കും മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും ബന്ധുക്കൾക്കും ഒക്കെ രാജ്യങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയാണ് അവരുടെ ഏറ്റവും പുതിയ ഒരു ഐക്യദാർഢ്യം ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടവരുടെ മരിച്ചവരുടെ ബന്ധുക്കൾക്കൊക്കെ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുള്ളത്. കൂടുതൽ ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, ഒപ്പം തന്നെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ. വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിൽ എത്തുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഏകോപനം വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേക വിമാനം കൂടിയാകുമ്പോൾ ഇക്കാര്യത്തിൽ ഒട്ടും ആശയക്കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടത്താനാകും എന്നുള്ളതാണ്. കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം, തങ്ങളുടെ മുൻപിലെത്തിയ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ അതിവേഗം അത് തിരിച്ചറിഞ്ഞ് അതിനുള്ള സഹായവും സേവനങ്ങളും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം തന്നെ കുവൈത്ത് മറ്റു നടപടികളിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ശാലി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുവൈത്തിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു നടപടിയാണത്. ഈ താമസ സ്ഥലങ്ങൾ സംബന്ധിച്ച് അതിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും പരിശോധിക്കും. അതിന്റെ താഴെ നിലകൾ, ഒപ്പം തന്നെ ഈ കെട്ടിടത്തിന്റെ മുഗൾ ഭാഗങ്ങളിലൊക്കെ പരിശോധനകൾ ഉണ്ടാകും. ഈ പരിശോധനകൾ നടത്തി നിയമലംഘനം ഉണ്ടെങ്കിൽ മുന്നറിയിപ്പുകളോ മറ്റോ ഇളവുകളോ ഒന്നുമില്ലാതെ മറ്റൊന്നും നോക്കാതെ നടപടിയെടുക്കണമെന്നുള്ള നിർദ്ദേശമാണ്. അത് ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ താമസ സ്ഥലങ്ങളിലുള്ള പരിശോധന ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു പ്രോസിക്യൂഷൻ അന്വേഷണം ഈ തീപിടുത്തം സംബന്ധിച്ച് അതും തുടങ്ങിക്കഴിഞ്ഞു. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഊർജിതമായ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഇതുവരെ ഇതിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണക്കുകൾ പ്രകാരം
നിലവിൽ ഇന്നലെ രാത്രിക്ക് ശേഷം ഈ കണക്കുകളിൽ വലിയൊരു ഉയർച്ച ഇതുവരെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷേ മലയാളികളുടെ എണ്ണത്തിൽ ഒരു പക്ഷേ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്കാരുടെ എണ്ണവും ഇന്നിപ്പോൾ വിദേശകാര്യ സഹമന്ത്രി സംസാരിച്ചപ്പോഴും ആ എണ്ണത്തിൽ ഒരു പക്ഷേ മാറ്റമുണ്ടാകാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ കൂടുതൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ചികിത്സയിലുള്ള ആളുകളെ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചികിത്സയിലുള്ള ആളുകൾ പലരുടെയും നില സ്റ്റേബിൾ ആണ്. ഗുരുതരമായി ഉള്ളവരുടെ എണ്ണമായി പറഞ്ഞത് 9 പേരുടെ എണ്ണമാണ് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ ഒക്കെ സഹായത്തോടു കൂടി നിലനിൽക്കുന്നവരുടെ എണ്ണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതും താരതമ്യേന ആശ്വാസം നൽകുന്ന ഒരു വിവരമാണ്. അതുകൊണ്ട് ആശ്വാസം നൽകുന്ന വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ പൊള്ളലേറ്റവരുടെ അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ചെറിയ ചില ആശങ്കകളുണ്ട്. ഇതോടൊപ്പം ഈ മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. അങ്ങനെ ആണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നിലനിൽക്കുന്നത്. പ്രാദേശിക സമയം ഒരു അല്പസമയം കൂടി കഴിഞ്ഞതിന് ശേഷം കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം ഇക്കാര്യത്തിൽ വന്നു തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഏജൻസികളും അതുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ വിശ്രമമില്ലാതെ ഈ ഒരു കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയും എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയൊക്കെയുള്ള ഒരു ശ്രമങ്ങളിലാണ് ഇപ്പോഴും ശാലിനി.